കോതമംഗലത്തുണ്ടായ കനത്ത കാറ്റിൽ നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങൾ കളക്ടർ സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക്. കാറ്റിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങളുണ്ടായ അയ്യങ്കാവ്, വലിയകാവ്, വലിയപാറ മേഖലകളിലായിരുന്നു ജില്ലാ കളക്ടർ സന്ദർശിച്ചത്. മൂവാറ്റുപുഴ RDO PN അനി, കോതമംഗലം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KM നൌഷാദ്, തഹസീൽദാർ KM നാസർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. ശേഷം മൂവാറ്റുപുഴ RDO PN അനിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്ക് ഓഫീസിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. കോതമംഗലത്തുണ്ടായ ശക്തമായ കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് സർക്കാർ സഹായം ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു. വീടുകൾക്കുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷ സ്വീകരിച്ച് നടപടികൾ വേഗത്തിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിനാശമുണ്ടായവർ AIMS പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. യോഗത്തിൽ കോതമംഗലം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ KA നൌഷാദ്, തഹസീൽദാർ KM നാസർ, പോലീസ്, ഫയർഫോഴ്സ്, KSEB, കൃഷി, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വില്ലേജിലെയും മുനിസിപ്പാലിറ്റി അടുത്തുള്ള പഞ്ചായത്തുകളിലെ കഴിഞ്ഞ ദിവസം മിന്നാനുണ്ടായ ശക്തമായ കാട്ടിൻ്റെ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വീടുകൾ ഭാഗികമായും പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. അതേപോലെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ ഭവനപ്പെട്ട MLA റവന്യൂ മിനിസ്റ്ററോട് സംസാരിച്ചിട്ട് മിനിസ്റ്റർ നേരിട്ട് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തി നമ്മളെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അസസ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം. അതേപോലെ കൃഷി വകുപ്പിൻ്റെയും KSEB നാശനഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ സഹായം എത്തിക്കണം. അതൊരു ഗവർണമെന്റ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Metro 7 News, Kodamangalam. A perfect choice to enrich your educational Leon. Join us today. Mount Carmel College, Karkadam PO, Kodamangalam, Ernakulam.